സർവമതസ്ഥർക്കും അനുഗ്രഹമേകുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ കടൽ കടന്ന് ഒരു അറബി. പറശ്ശിനിക്കടവിലെത്തി മുത്തപ്പനെ ദർശിക്കാൻ കടൽ കടന്ന് അറബി എത്തിയത് ഭക്തരുടെ മനം നിറയ്ക്കുന്ന കാഴ്ചയായി. സെയ്ദ് മുഹമ്മദ് ആയില്ലാലാഹി അൽ നഖ്ബിയാണ് മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങി പറശ്ശിനിക്കടവിലെ പ്രസാദവും കഴിച്ചു മടങ്ങിയത്. കണ്ണൂർ കീച്ചേരിയിലെ രവീന്ദ്രന്റെ കൂടെയായിരുന്നു അറബിയുടെ പറശ്ശിനിക്കടവിലെ സന്ദർശനം. പ്രവാസിയാണ് രവീന്ദ്രൻ. രവീന്ദ്രന്റെ കൂടെ കണ്ണൂരൊക്കെ കാണാൻ എത്തിയതാണ് അറബി. ഇതിനിടയിലാണ് എല്ലാ മതസ്ഥർക്കും അനുഗ്രഹമേകുന്ന മുത്തപ്പനെ കുറിച്ച് രവീന്ദ്രൻ പറഞ്ഞ് ഇദ്ദേഹം അറിയുന്നത്. ഉടൻ പറശ്ശിനിക്കടവിലെത്താൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. അറബിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ദക്ഷിണ സ്വീകരിച്ച് മുടിയിൽ നിന്ന് തുളസിയും ചെത്തിപ്പൂവും പറിച്ചെടുത്ത് മുത്തപ്പൻ ഉള്ളം കയ്യിൽ വെച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹം നൽകി. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഗായിക കെ എസ് ചിത്ര പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ തിരുവപ്പന്റെ മുത്തപ്പന്റെ മുന്നിൽ വെച്ച് പാടുന്ന ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം മലബാറിലെ എല്ലാ വിഭാഗം ജനങ്ങളും സന്ദർശിക്കുന്ന ക്ഷേത്രമാണ്. ജാതി മത ഭേദമില്ലാതെ ഭക്തർ ഇവിടെ എത്താറുണ്ട്. കണ്ണൂരിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ വളപട്ടണം പുഴയുടെ തീരത്തുള്ള പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം എല്ലാവർക്കും ഒരു ആശ്വാസ കേന്ദ്രം തന്നെയാണ്. കണ്ണൂരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെ പറശ്ശിനിയിലേക്ക് ഉണ്ടാകാറുണ്ട്. ജാതി മത ലിംഗ ഭേദമെന്നി എല്ലാവർക്കും തേടിയെത്താവുന്ന തിരുസന്നിധി അതാണ് വടക്കൻ മലബാറിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ. കണ്ണൂരിലെ വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ രീതിയിൽ പൂജാരീതിയുള്ള ഈ ക്ഷേത്രം വിശ്വാസികൾക്ക് സർവ്വാഭീഷ്ടങ്ങളും സാധിച്ചു നൽകുന്ന ആശ്രയ കേന്ദ്രമാണ്. ശൈവ വൈഷ്ണവ സങ്കല്പമായി പരബ്രഹ്മ സ്വരൂപനായും മുത്തപ്പനെ സങ്കല്പിച്ച് ആരാധിക്കുന്നു. നാനാജാതി മതസ്ഥരായ ഭക്തരും സാധാരണക്കാരുടെ ദൈവമായ മുത്തപ്പനും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശികമായ നിരവധി മുത്തപ്പൻ ആരൂഢ സ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൂടെയുള്ള തീവണ്ടി യാത്രക്കിടയിൽ ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണത്തോളം തന്നെ വരും റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങളും. മറ്റൊന്നിനും പരിഹാരം കാണാനാവാതെ വരുമ്പോൾ തന്നിൽ പ്രതീക്ഷ അർപ്പിച്ചെത്തുന്നവരെ മുത്തപ്പൻ ഒരിക്കലും നിരാശരാക്കില്ല എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ശ്രീകോവിലിനകത്തേക്ക് തിക്കിത്തിരക്കി നോക്കി തൊഴുകൈയോടെ നിൽക്കുന്നത് പോലെയല്ല ഭക്തരെ കേട്ടും അറിഞ്ഞും ഇടപഴകുന്ന ദൈവസങ്കല്പത്തിന് വളരെ വലിയ വ്യത്യാസമുണ്ട്. തെയ്യക്കോലം കെട്ടി നിൽക്കുന്ന മുത്തപ്പനോട് പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോകുന്നവർ മനസ്സ് നിറഞ്ഞാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു കുട്ടിയായിരിക്കെ മുത്തപ്പൻ മുതിർന്നവരുടെ വരുതിക്ക് നിൽക്കാത്തവനായിരുന്നു എന്നായിരുന്നു കഥ. ഒരു വലിയ വേട്ടക്കാരനായിരുന്ന മുത്തപ്പൻ താൻ കൊന്ന കാട്ടുമൃഗങ്ങളുടെ തോലുരിഞ്ഞ് വസ്ത്രമായി ഉടുക്കുമായിരുന്നു അത്രേ. ഒരു ദിവസം മുത്തപ്പൻ കള്ളുകുടം കമഴ്ത്തി വെച്ച ഒരു തെങ്ങ് കണ്ടു. മുത്തപ്പൻ തെങ്ങിൽ കയറി കള്ളെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കവേ ചെത്തുകാരൻ തിരിച്ചു വരികയും മുത്തപ്പനെ കാണുകയും ചെയ്തു. മുത്തപ്പനെ വഴക്കു പറഞ്ഞ ചെത്തുകാരനെ മുത്തപ്പൻ ഒരു കൽപ്രതിമയാക്കി മാറ്റി. മുത്തപ്പൻ തെയ്യമാടുമ്പോൾ തെയ്യമാടുന്ന ആൾ കള്ളുകുടിക്കുകയും കാണികൾക്ക് കള്ളു കൈമാറുകയും ചെയ്യുന്നു. അങ്ങനെ ക്ഷേത്രവളപ്പിൽ മദ്യം കൊണ്ടുവന്ന് മുത്തപ്പൻ ക്ഷേത്ര നിയമങ്ങൾ തെറ്റിക്കുന്നു. മുത്തപ്പനെ എപ്പോഴും ഒരു നായ അനുഗമിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ നായയെ പാവനമായി കരുതുന്നു. ക്ഷേത്ര പരിസരത്ത് ധാരാളം നായ്ക്കളെ കാണാം. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ 2 നായ്ക്കളുടെ പിച്ചള പ്രതിമകളുണ്ട്. മുത്തപ്പന്റെ അംഗരക്ഷകരായ നായ്ക്കളുടെ വിശ്വാസ്യത ഈ പ്രതിമകൾ കാണിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാകുമ്പോൾ ആദ്യം എപ്പോഴും നൽകുക ക്ഷേത്രത്തിനുള്ളിലുള്ള ഒരു നായ്ക്കാണ്. മുത്തപ്പൻ എന്ന ദൈവം പല രീതിയിലാണ് കേരളത്തിൽ ആചരിക്കപ്പെടുന്നത്. സാധാരണ മുത്തപ്പൻ കുടുംബ ദൈവമായി ഗുരുദൈവമാണ് കുടുംബക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത്. പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പനും മറ്റു മുത്തപ്പനും വേറെയാണ്. കേരളത്തിലെ മിക്കവാറും ഹൈന്ദവ കുടുംബങ്ങളിൽ ഇത് വരുന്നത് അവരുടെ കുടുംബ ദൈവങ്ങളെ ആദ്യമായി കൊണ്ടുവന്ന് പൂജിച്ച വ്യക്തി എന്നർത്ഥം. സംഹാരമൂർത്തിയായ പരമശിവന്റെ ഭൂതഗണത്തിൽ ഒന്നാണ് മുത്തപ്പൻ എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കടൽ കടന്നും മുത്തപ്പനെ കാണാൻ ഒരാൾ എത്തുമ്പോൾ മുത്തപ്പൻ എത്രമാത്രം ശ്രേഷ്ഠനായ അല്ലെങ്കിൽ ആശ്രയം അരുളുന്ന എല്ലാവരെയും നെഞ്ചോട് ചേർക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളതിൽ തർക്കമില്ലാതെയാകുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.